രാജ്യത്തെ ബാങ്ക് ജീവനക്കാർക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനം വൈകാതെ നടപ്പാക്കും. ഇതോടെ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധിയാകും. മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സജിൻ ചേരുന്നുണ്ട്. സജിൻ, സുപ്രധാനമായ ഒരു മാറ്റമാണ് വരിക. എപ്പോൾ മുതൽ ഇത് പ്രാബല്യത്തിലേക്ക് എന്നുള്ള സൂചനകളുണ്ടോ? നിമി, ഇത് റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒരു അനുമതി ലഭിക്കുന്നതോടെ ഇതിനൊരു പ്രാബല്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തും. ശനിയാഴ്ചകളിൽ അവധി ലഭിക്കും. ആഴ്ചയിൽ 5 ദിവസത്തേക്ക് ബാങ്കുകളുടെ പ്രവൃത്തി ദിനം എത്തും. എന്തായാലും ഏറെ നാളായി ബാങ്ക് ജീവനക്കാരുടെയും ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും ആവശ്യമാണ് ശനിയാഴ്ചകളിൽ അവധി വേണം. നേരത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, റിസർവ് ബാങ്ക്, LIC തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തി സമയമാണുള്ളത്. അതിനാൽ തന്നെ ശനിയാഴ്ചകളിൽ അവധി വേണമെന്ന ആവശ്യം ദീർഘനാളായി ഈ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ 1-ാം ശനിയാഴ്ചയും 3-ാം ശനിയാഴ്ചയും ബാങ്കുകൾക്ക് പ്രവൃത്തി ദിനമാണ്. ഇത് മാറി ഈ പുതിയ രീതിയിലേക്ക് വരുമ്പോൾ എല്ലാ ശനിയാഴ്ചയും അവധിയിലേക്ക് എത്തും. എന്നാൽ ഇത് മറ്റ് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നിലവിലുള്ള പ്രവൃത്തി ദിവസങ്ങൾ, നിലവിൽ 5 ദിവസത്തിലേക്ക് പ്രവൃത്തി ദിവസം മാറുമ്പോൾ ഇതിന്റെ പ്രവൃത്തി സമയം നിലവിലുള്ളതിൽ നിന്ന് വർദ്ധിപ്പിക്കാനും, ഏതാണ്ട് 45 മിനിറ്റോളം വർദ്ധിപ്പിക്കാനുമുള്ള ചർച്ചകളും നിലവിൽ സജീവമാണ്. എന്തായാലും വിവിധ ബാങ്കിംഗ് സംഘടനകൾ ഇന്നലെ മുംബൈയിൽ ചേർന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇരു സംഘടനകളും ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംയുക്ത പ്രസ്താവനയുമായി പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഉള്ളത് 17% ശമ്പള വർധനവ്, 2022 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ 17% ശമ്പള വർധനവിനും ഈ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ടത് ഈ ശനിയാഴ്ചകളിലെ അവധിയാണ്, 5 ദിവസം പ്രവൃത്തി ദിനം എന്നതാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ബാങ്കിംഗ് സംഘടനകൾ എത്തിയിരിക്കുന്നു. റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അനുമതി ലഭിക്കുന്നതോടെ ഈ ഒരു പ്രവൃത്തി ദിനം 5 ആയി ചുരുങ്ങും. ശനിയാഴ്ചകളിൽ അവധിയിലേക്ക് എത്തും ബാങ്കുകൾ. നിമി.